ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആകപ്പാട് ഒരു ജോലിയെ മര്യാദക്ക് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ, എന്നിരുന്നാൽ വളരെ ബുദ്ധിപരമായിട്ട് അടിപൊളിയായിട്ട് ആ ജോലി ചെയ്തിട്ടുള്ള കുറച്ച് ആളുകളെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വലിയ കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നും ഇല്ലാത്തൊരു ഒരു ഫൺ ആസ്പെക്റ്റോടു കൂടി നിങ്ങൾക്കിരുന്ന് കാണാവുന്നതാണ്. അപ്പോൾ ഗൈസ്, ആദ്യത്തെ ഒരു പിക്കിൽ കാണുന്നത് വേറെ ഒന്നുമില്ല, ഒരു ഫാമിലി ഫാർമസിയുടെ സൈനാണ് കേട്ടോ. അപ്പോൾ ആൾക്കാരെ തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോകുന്ന ഒരു സ്ഥലത്തെ സൈനാണോ എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല, ബട്ട് ഇതൊരു ഫാമിലി ഫാർമസിയുടെ സൈനാണ്. ഈ ഒരു ജോലിയെങ്കിലും ആൾക്ക് മര്യാദക്ക് ചെയ്യായിരുന്നു. അടുത്തൊരു ഫോട്ടോയിൽ കാണുന്നത് ഒരു പാർക്കിലോ കാണുന്ന ഒരു സ്ലൈഡാണ്. കുട്ടികളോട് അത്രയും സ്നേഹമുള്ള ഒരാൾ അവരെ നേരെ പാതാളത്തിലോട്ട് അയക്കുന്നതിന് വേണ്ടിയിട്ടാണെന്നറിയില്ല ഇത്തരത്തിലുള്ളൊരു കറക്റ്റ് ഒരു പൊസിഷനിൽ തന്നെ ഈ ഒരു സ്ലൈഡ് കൊണ്ടുവച്ചിരിക്കുന്നത്. എന്തായാലും എല്ലാ കുട്ടികളും ഇതിലൂടെ കയറി ഒഴുകുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ഓ മാൻ, ഈ ഒരു പിക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലെ ഡേറ്റിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. 32 ഡിസംബർ 2019 എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. യെസ്, 32 33 ആ ഒരു രീതിക്ക് പോയി 2020 ആയിരുന്നില്ലെങ്കിൽ എന്നാലോചിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മൾക്കിടയിലുണ്ട്. അപ്പോൾ എന്നാലും ഇതൊക്കെ എങ്ങനെ സംഭവിച്ച ഒരു ഫേക്ക് ആണെന്നുണ്ടെങ്കിൽ കൂടി കുറേ അർത്ഥങ്ങളുള്ളൊരു പിക്കായിട്ടാണ് എനിക്ക് ഇതിനെക്കുറിച്ച് നോക്കുമ്പോൾ തോന്നുന്ന ഒരു കാര്യം. നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് തോന്നുന്നത് എന്നുള്ളത് നിങ്ങൾ നൈസായിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഗൈസ്, നിങ്ങളെല്ലാവരും ടൈൽ പണി കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, അല്ലാന്നെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊക്കെ ടൈലിൻ്റെ ഒക്കെ ഒരു പരിപാടികളൊക്കെ നടന്നിട്ടുണ്ടാവും, അല്ലാന്നെങ്കിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും. ഈ ഒരു പുള്ളിക്കാർ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാറ്റേൺ ടൈലിൻ്റെ ഒരു കാര്യം പറയാന്നുണ്ടെങ്കിൽ മര്യാദക്ക് നല്ല വൃത്തിക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരെണ്ണങ്ങാനെ തിരിഞ്ഞു പോയിട്ടില്ലെങ്കിൽ സാധാരണഗതിയിൽ അങ്ങനെ സംഭവിക്കാറേ ഇല്ല, കയ്യിൽ നിന്ന് കാര്യങ്ങൾ കംപ്ലീറ്റ് പോകുന്നുള്ള ഒരു അവസ്ഥയാണ്. അപ്പോൾ പുള്ളിക്കാരന് സംഭവിച്ചിരിക്കുന്നത് അത് തന്നെയാണ്. ഇപ്പോൾ ആൾ ഏതൊരു മൂഡിലായിരുന്നാവോ ഈ ഒരു ടൈലിട്ടതെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ വല്ല വീട്ടിൽ നിന്ന് അങ്ങനെ വിളിച്ച് വല്ല അലമ്പായിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ആവോ ഒന്നും പറയാൻ പറ്റില്ല. എന്നിരുന്നാലും അടിപൊളിയായിട്ടുണ്ട്. പല പല സൂപ്പർ മാർക്കറ്റിലും നിങ്ങളെല്ലാവരും പോയിട്ടുണ്ടാവും. എന്നിരുന്നിട്ടുണ്ടെങ്കിൽ ഒരു സാധനം എഴുതി വെച്ചതിൻ്റെ ചുവട്ടിൽ അതേ തരത്തിലുള്ള സംഭവങ്ങളായിരിക്കും നമ്മൾ കണ്ടിട്ടുണ്ടാവുക. എന്നിരുന്നാൽ ഈ ഒരു വർക്കർ, അതായത് ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സംഭവം അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരാൾ, ആളും ഈ പറഞ്ഞ പോലെ തന്നെ വേറെ ഏതോ ഒരു മൂഡിലാണ് പുള്ളിക്കാരൻ ഈ ഒരു പണി ചെയ്തത്. അതുകൊണ്ട് തന്നെ എക്സ്ബോക്സിൻ്റെ താഴെ പ്ലേസ്റ്റേഷനും പ്ലേസ്റ്റേഷൻ്റെ താഴെ എക്സ്ബോക്സും ആയിപ്പോയി. വലിയ കലാപമൊന്നുമില്ല, രണ്ടും ഗെയിം കളിക്കുന്ന പരിപാടിയാണല്ലോ. അപ്പോൾ വലിയ സീൻ ഉണ്ടാവില്ല നമുക്ക് പ്രതീക്ഷിക്കാം. ഗൈസ്, നമ്മളെല്ലാവരും ചിലപ്പോൾ വല്ല ഫോൺ നമ്പറോ അല്ലാന്നുണ്ടെങ്കിൽ ചില ഫോട്ടോസോ എങ്ങാനും ബ്ലർ ചെയ്യുന്ന ഒരു അവസ്ഥയൊക്കെ വരാറുണ്ട്. ഇപ്പോൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുന്നതിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണ്ടി ആയിക്കോട്ടെ. അപ്പോൾ ബ്ലർ ചെയ്യുന്നതിൻ്റെ ഒരു പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടെങ്കിൽ ആളുകൾ അതിൽ കാണരുത് എന്നുള്ളതാണ്. ഇത്തരത്തിൽ വളരെ ബുദ്ധിപരമായിട്ട് ബ്ലർ ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യെസ്, അയാൾ ആരാണെന്നുള്ളത് യാതോ ഒരാൾക്കാർക്കും മനസ്സിലായിട്ടില്ല. യാ, അത്രയും ബുദ്ധിയാണ് കേട്ടോ ആൾക്ക്. ലൈറ്റ് എത്തിച്ച് കളിക്കുന്ന ഒരു കളിപ്പാട്ടത്തിന് വേണ്ടി ഇങ്ങനെ ഒരു പുള്ളിക്കാരൻ്റെ മക്കൾക്ക് വാങ്ങിക്കൊടുത്തൊരു കളിപ്പാട്ടമാണ് ഈ ഒരു മീൻ്റെ. വളരെ രാത്രി സമയത്ത് ഈ ഒരു എന്താ പറയുക, ഈ ഒരു സാധനം ലൈറ്റ് എത്തിച്ച് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടി വരെയല്ല നമ്മളാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ കണ്ട പേടിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അത്ര കൂളായിട്ടുള്ളൊരു ഒരു വേറൊരു ലെവലിലുള്ളൊരു കളിപ്പാട്ടമായിട്ട് തന്നെ ഉണ്ട് ഇത്. ചില കാര്യങ്ങളൊക്കെ ചില ആംഗിളിൽ നിന്നൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത്തിരി സീനാണ്. നമ്മൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള മീനിങ്ങൾ കാര്യങ്ങളൊക്കെ പലതിനും പല സമയത്തും പല ആംഗിളിൽ നിന്ന് തോന്നുന്നുള്ളത് യാദൃശ്ചികമായിട്ടാണെങ്കിലും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അത്തരത്തിലുള്ളൊരു ഫോട്ടോ ആണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. ഞാനിതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ടൊന്നും പറഞ്ഞിങ്ങനെ കോളാക്കണില്ല, നമുക്ക് അടുത്തയിലോട്ട് പോകാതായിരിക്കും നല്ലത്. ഗൈസ്, പാറ്റേണായിട്ട് നമ്മളൊരു കാര്യം അറേഞ്ച് ചെയ്യാന്നുണ്ടെങ്കിൽ വളരെ കൂളായിട്ടുള്ളൊരു കാര്യമാണ്. അത്യാവശ്യം വൃത്തിയും കാണാൻ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പുള്ളിക്കാരൻ അവസാനം തെറ്റിപ്പോയതാണോ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ചെയറിൻ്റെ കുറവാണോ എന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് ബുദ്ധി വെച്ച് കണ്ടുപിടിക്കാം. അതായത് ആദ്യം റെഡ് വെക്കേണ്ട കൊടുത്ത് വൈറ്റ് വെച്ചിരുന്നെങ്കിൽ അതെങ്ങനെയായിരുന്നാനേ, ആദ്യം റെഡ് വെക്കേണ്ട കൊടുത്ത് റെഡ് തന്നെ വെച്ചിട്ട് കോളാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയായിരുന്നാനേ എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചെറിയ ഒരു ചെയർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയായിരുന്നെങ്കിൽ ഈ പാറ്റേൺ കറക്റ്റ് ആയതിനെ അതേതാണെന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് നൈസായിട്ട് താഴെ കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്നെ തെറിയൊന്നും പറയണ്ടേ, ഞാൻ ചുമ്മാ പറഞ്ഞാണ്. അപ്പോൾ ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. അപ്പോൾ അടുത്തൊരു പിക്കും പറയുന്നത് ബ്ലറിങ്ങിനെ കുറിച്ചിട്ട് തന്നെയാണ്. യെസ്, ഒരാളെ കുറിച്ച് ഇങ്ങനെ ഒരു ചാനലിലൊക്കെ ഇങ്ങനെ വരുന്ന ഒരു കാര്യമാണെന്നാണ് പറയുന്നത്. അപ്പോൾ വളരെ കാര്യമായിട്ട് ആളുടെ തലയൊക്കെ ബ്ലർ ചെയ്തൊക്കെ ഇങ്ങനെ പരിപാടിയൊക്കെ ഗംഭീരമായിട്ട് പോകുന്നതിൻ്റെ ഇടയ്ക്കാണ് അടുത്ത ആളിലോട്ട് ഈ ഒരു ഷിഫ്റ്റ് വന്നത്, ക്യാമറ ഷിഫ്റ്റ് വന്നത്. അപ്പോൾ ആദ്യത്തെ ആളെ ബ്ലർ ചെയ്യാൻ ഒരു മറന്നു പോയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നേരത്തെ നമ്മൾ ആദ്യത്തെ ഒരു പിക്കിൽ പറഞ്ഞ പോലെ തന്നെ ആരാണെന്ന് യാതൊരു തരത്തിലുള്ള ക്ലൂവും കിട്ടാത്തതുകൊണ്ട് പിന്നെ വലിയ പ്രശ്ന കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതായത് പിന്നെ കുഴപ്പമൊന്നുമില്ല. ബ്ലറിങ്ങിനെ കുറിച്ചും സെൻസർഷിപ്പിനെ കുറിച്ചൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ ബാക്കിയുള്ള ആളുകൾ കാണാണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ പുള്ളിക്കാരന് ആൾ യൂസ് ചെയ്യുന്ന ലാപ്പിൻ്റെ ബ്രാൻഡ് അതാണെന്ന് ബാക്കിയുള്ള നാട്ടുകാർ അറിയിക്കുന്നതിൽ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ടായിരിക്കണം ആ ഒരു കമ്പനിയുടെ പേര് ബ്ലർ ചെയ്ത് വെച്ചത്. എന്നിരുന്നുണ്ടെങ്കിൽ താഴെയുള്ള പ്രതലം അത്യാവശ്യം മിറർ എഫക്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ അത് നാട്ടുകാർക്ക് ആർക്കും കാണാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു യാഥാർത്ഥ്യം. ഈ ഒരു വീട് കാണാന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കുമ്പോൾ വലിയ കാര്യമായിട്ടുള്ള ഒരു സീനൊന്നും തോന്നില്ല. എന്നിരുന്നിട്ടെങ്കിലും ഒന്നുകൂടൊന്ന് സൂക്ഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, സാധാരണ നമ്മൾ ഡോറ് തുറന്നിട്ട് സ്റ്റെപ്പൊക്കെ ഇറങ്ങിയിട്ടാണ് വീട്ടിലോട്ട് പോകുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലോട്ട് കയറുമ്പോൾ സ്റ്റെപ്പ് കയറി പിന്നെ ഡോർ തുറന്നിട്ടൊക്കെയാണ് സാധാരണഗതിയിൽ കയറാറ്. എന്നാൽ സ്റ്റെപ്പ് കയറി നേരെ ജനല വഴി ചാടിപ്പോകുന്ന തരത്തിലാണ് ഈ ഒരു വീടിൻ്റെ ഒരു ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് പണിത എഞ്ചിനീയറാണാവോ അതോ പണിത ആളുകളാണാവോ എന്നിരുന്നുണ്ടെങ്കിലും വേറെ മൂഡിലായിരുന്നു സേട്ടന്മാർ, അതുകൊണ്ടായിരിക്കണമല്ലോ ഇത്തരത്തിൽ ഒരു സംഭവം വരുത്തി വെച്ചത്.
അടുത്തതായിട്ട് ഗൈസ് നമ്മൾ കാണുന്നത് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഒരു സിങ്കിന് വേണ്ടിയിട്ടുള്ളത്. അതായത് എങ്ങനെ ഏതൊരു സ്പോട്ടിൽ വെള്ളം വീണമെന്നുള്ളത് വളരെ നന്നായി അത്രയും മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ഒക്കെ നടത്തിയിട്ടാണ് പുള്ളിക്കാരൻ അവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒന്നും പറയാനില്ല ഗൈസ്. ഇന്നത്തെ വീഡിയോയിലെ താരം ഇതായി തിരികുകയാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, നാഴികക്ക് 40 വട്ടവും പറയുന്ന പോലെയാണ് താടിയും ഇടരുത്, അതായത് മാസ്ക് ഇടുമ്പോൾ എപ്പോഴും മൂക്കും വായൊക്കെ മറയണം, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു തരത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഞാൻ കൂടുതലായിട്ട് പറയണ്ട മാസ്ക് എങ്ങനെ ഇടണമെന്നുള്ളത്. അതായത് അത്ര പേർത്ത് വീഡിയോസും അത്ര പേർത്ത് ഫോട്ടോസും അത്ര പേർത്ത് അവയർനെസ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ തലയിൽ ഇങ്ങനെ കയറ്റി കയറ്റി വെച്ചേക്കാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ താടിയും മേലൊക്കെ മാസ്ക് ഇടുന്നവർ കാണുന്നുണ്ട്. എന്നിരുന്നാലും അങ്ങനെയൊന്നും ചെയ്യരുത്. അതായത് നമ്മൾ പുറത്തൊക്കെ ഇറങ്ങി നടക്കുന്ന ഒരു സമയത്ത് ആ താടി താങ്ങിയിട്ട് ഒരു കാര്യവും ഇല്ല. ശരിക്കും കൊറോണ സീനൊക്കെ വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാസ്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ തടയാൻ പറ്റുമെന്നാണല്ലോ പറയുന്നത്. സോ മര്യാദക്ക് മാസ്ക് ഇടണം. അപ്പോൾ പിന്നെ പുള്ളിക്കാരൻ താടിയുമ്പോൾ താങ്ങിയില്ല, പുള്ളിക്കാരൻ വേറെ റേഞ്ച് ആയിരുന്നു തലക്ക് ഇട്ടിട്ട് താങ്ങാണ് താങ്ങിയത്. ശരിയാണ്, പുള്ളിക്കാരൻ്റെ ബുദ്ധിയൊക്കെ ഇങ്ങനെ പുറത്തോട്ട് പോവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു മാസ്ക് ഇട്ട് താങ്ങുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ പിന്നെ മാസ്ക് ഇടുന്നതുകൊണ്ട് പിന്നെ വളരെയധികം ഗുണമുള്ളതുകൊണ്ട് തന്നെ ആൾക്ക് പിന്നെ കൊറോണ ഒന്നും വരാനുള്ള ഒരു സാധ്യത ഉണ്ടാകാൻ സാധ്യതയില്ല. എന്തൊരു തലയാണല്ലേ. അതാണ് കാറ്റൊളിക്കാതിരിക്കാനും അതേപോലെ തന്നെ വേറൊരു കാര്യം നടക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും ഇത്തരത്തിൽ മാസ്ക് പുള്ളിക്കാരൻ തലയുടെ മുകളിലിട്ടത്. അതെല്ലാം തന്നെ ബുദ്ധി ചോർന്നു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം, അറിയില്ല എന്താണെന്നുള്ളത്. ഗൈസ് ഈ ഒരു ഫോട്ടോയിലോട്ട് അധികം സൂക്ഷിച്ച് നോക്കണ്ടായ എന്തോ ഒരു കോണിണ്ട്. ആ ഒരു കോണിയുടെ ഒരു സിമ്പിളാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ വേറൊന്നും ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ, വേറൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കണ്ട. ഓക്കെ, നമുക്കിനി അധികം ഇത് വെച്ച് താമസിപ്പിക്കേണ്ട, അടുത്തയിലോട്ട് പോവാം. അപ്പോൾ നമ്മളെല്ലാവരും സമയം നോക്കുന്നത് ക്ലോക്കിലൊക്കെയാണ്. ഇപ്പോൾ മൊബൈലിലൊക്കെ നോക്കുന്നുണ്ടെങ്കിലും വീട്ടിലെല്ലാവരുടെയും ചെമ്മരുമ്പലൊരു ക്ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുള്ളത് തികച്ച് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളുടെയൊക്കെ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1, 2, 3, 4, 5, 6 അങ്ങനെ തുടങ്ങി 12 വരെയൊക്കെയാണ് ക്ലോക്കിൽ കാണുന്നത്. എന്നിരുന്നാൽ ഈ ഒരു ഫോട്ടോയിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഇവരുടെ നാട്ടിൽ എന്താ പറയുക, 5 മണി കഴിഞ്ഞിട്ടാണ് തോന്നുന്നത് 4 മണി വരുന്നത്. അതുകൊണ്ടായിരിക്കണം ഇത്തരത്തിലുള്ളൊരു നൈസ് ഡിസൈൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ്, 4 മണി കഴിഞ്ഞിട്ടാണോ 5 മണി, 5 മണി കഴിഞ്ഞിട്ടാണോ 4 മണി? യെസ്, അതൊരു ചോദ്യം തന്നെയാണ് ഗൈസ്. അടുത്തതും ഒരു ഫാൻ്റെ ഒരു ഇത് തന്നെയാണ്. ഫാൻ്റെ ഒരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റേ പുള്ളിക്കാരുണ്ടല്ലോ, ഈ പ്രൊജക്ടർ വെക്കാൻ വന്ന ആൾ ഇതിൽ വേറെ ലെവൽ സ്കില്ലുള്ള ഒരാളായിരുന്നു. ആൾക്ക് കറക്റ്റായിട്ട് ആ ഒരു സ്ക്രീനിലോട്ട് പ്രൊജക്ഷൻ കറക്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് വളരെ കഷ്ടപ്പെട്ട് എത്ര മണിക്കൂറിൻ്റെ പണിയെടുത്തിട്ടുണ്ടാവുമോ, മുകളിൽ സീലിംഗ് തുളച്ച് അതിൻ്റെ ഉള്ളിൽ എന്താ പറയുക മറ്റേ സംഭവമൊക്കെ ഇട്ട് പ്രൊജക്ടറൊക്കെ ഫിറ്റ് ചെയ്തു. അപ്പോൾ വളരെ അടിപൊളിയായിട്ട് ചെയ്തതുകൊണ്ട് തന്നെ ഫാനും പ്രൊജക്ടറൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കുന്നൊരു ആ ഒരു സെറ്റപ്പിലാണ് പുള്ളിക്കാരൻ അത് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ആളുടെ ഒരു തല അത് നമുക്ക് പരിഗണിക്കാതിരിക്കാൻ വയ്യ എന്നുള്ളൊരു സെറ്റപ്പാണുള്ളത്. എന്നിരുന്നുണ്ടെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒരു പ്രൊജക്ടറൊക്കെ തൂക്കുകയാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ വല്ല ഫാനാ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം ഒന്ന് എന്താ പറയുക ഇത് കഴിഞ്ഞിട്ട് എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചിട്ട് ആലോചിക്കുന്നത് വളരെ നന്നായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ അടിപൊളിയായിട്ടുള്ള ഡിസൈനുകൾ നമ്മളും പല സമയത്തും ക്രിയേറ്റ് ചെയ്തു പോകും. അതറിയാതെയായിരിക്കും മെജോറിറ്റി ഓഫ് കേസസിലും. എന്നിരുന്നാലും അങ്ങനെ സംഭവിച്ചു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കാം ഇതിങ്ങനെ വന്നാൽ എങ്ങനെയാകും എന്നുള്ളൊരു കാര്യം. ഗൈസ് ഈ ഒരു ഫോട്ടോയിൽ നോക്കിയിട്ട് എനിക്ക് ആകെ ഒരു കാര്യം ചോദിക്കുകയാണുള്ളൂ, ഹൗ, എങ്ങനെ ഇത് ഇങ്ങനെ ആക്കി? ഒന്നും പറയാനില്ല. അപ്പോൾ ഗൈസ് അടുത്തത് ഒരു ചങ്ങായി ടു കളർ മാർക്കർ എന്നുള്ളൊരു ലെവലിൽ വാങ്ങിയതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതേപോലെ ടു കളർ ആണെന്നുണ്ടെങ്കിൽ ആകെപ്പാടെ ഒരു ടോപ്പും ഒരു സംഭവം പോരേ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. ഒന്നും പറയാനില്ല എന്തിരുന്നുണ്ടെങ്കിലും. ഓഫ് ഗൈസ്, പലരും പല സമയത്തും 5 രൂപയുടെയും 10 രൂപയുടെയും 15 രൂപയുടെ 20 രൂപയുടെ 25 രൂപയുടെയും 30 രൂപയുടെയും ഇയർഫോണിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള ഇയർഫോണൊക്കെ വാങ്ങുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടൊക്കെ വാങ്ങുക. ചിലപ്പോൾ ഇതേപോലത്തെ ഇയർഫോണൊക്കെ കിട്ടാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. സോ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വാങ്ങുക. ഓ മാൻ, ഈ ഒരു സാധനം എവിടെയാണെന്നുള്ളത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്താണ് സംഭവം എന്നും നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിയേ. ഇത് അവർ ഉദ്ദേശിച്ചേക്കുന്ന സാധനം തന്നെയാണോ ഇത് എഴുതി വെച്ചിരിക്കുന്നതെന്നൊക്കെ നമ്മൾ ചിന്തിച്ച് നോക്കാൻ നേരം ചിന്തിച്ച് തന്നെ പോകാനേ സാധിക്കുകയുള്ളൂ. ഫ്രീ വൈഫ്, വാ, വൈഫാണോ വൈഫൈ ആണോ വൈനാണോ എന്താണെന്നുള്ളത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. വൈഫാണെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ടൊന്നും പറയാനില്ല. സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, അതായത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങളൊരു കട തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത്യാവശ്യം അക്ഷരാഭ്യാസമുള്ള ആളുകളെ ഏൽപ്പിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഹൈ ആയിട്ടിരിക്കുന്ന ആളുകളെ ഒന്ന് ഏൽപ്പിക്കാതിരിക്കുക. അക്ഷരാഭ്യാസം ഉണ്ടായിട്ട് കാര്യമില്ല. ആ ഒരു സമയത്ത് സേട്ടൻ ഏതെങ്കിലും വേറെ മൂഡിലാണെന്നുണ്ടെങ്കിൽ എന്താ അവസ്ഥ അത് പറയാൻ പറ്റില്ല. എന്നാലും കൂളായിട്ടുണ്ട്, ഒന്നും പറയാനില്ല. ഇതിന് കൂടുതൽ എന്ത് പറയാനോ, പറഞ്ഞത് കാര്യം. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്തിരി ഫണ്ണായിട്ടുള്ള പിക്സിനെ കുറിച്ചിട്ട് ചുമ്മാ എന്താണ്ടൊക്കെ ഇൻ്റർനെറ്റിൽ കണ്ടപ്പോൾ അതെടുത്ത് വെച്ച് ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കിയതാണ്. ഇത് ഇത്ര വലിയ ആന ചെയ്യുന്ന കാര്യമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ച് ഫണ്ണായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്യാനൊക്കെ പറഞ്ഞ് നമുക്ക് കുറച്ച് കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. റിയാക്ഷൻ എന്നുള്ളൊരു ലെവലിൽ നമുക്ക് പറയാൻ പറ്റില്ല. എന്നിരുന്നുണ്ടെങ്കിലും ഒരു ചെറിയൊരു റിയാക്ഷൻ ടൈപ്പ് വീഡിയോ ആണിത്. ആ എന്തായാലും നിങ്ങളിപ്പോൾ എന്ത് വിചാരിച്ചിട്ടുണ്ടാവും എനിക്ക് അറിയില്ല. എന്നാലും വളരെ സിമ്പിളായിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ഈ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ മുന്നേ കണ്ടിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്നതാണെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എന്നെ പേഴ്സണൽ ആയിട്ട് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റാഗ്രാം ഐ ഡി RZDENRZ@RZ ആൻഡ് ഇറ്റ്സ് മീ RZ സൈനിങ് ഓഫ്. പ്ലീസ് സ്റ്റേ ബ്യൂട്ടിഫുൾ ഗൈസ്, സ്റ്റേ സേഫ്, സ്റ്റേ ഹോം.